കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ കൂടെ പൊന്മുടിയിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇറങ്ങി കേട്ടോ വീട്ടിൽ ഇറങ്ങി വണ്ടിയിൽ കയറി സമയം നോക്കിയപ്പോഴാണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊന്മുടി നാലു മണിയാവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും അപ്പോൾ പോയിട്ട് കാര്യമില്ല എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ തെന്മല പോകാമെന്ന് കരുതി അവിടെ ഒരു കോവിലുണ്ട് ഇതിന് മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കുമ്പാവുരുട്ടിയിൽ പോയിട്ട് തിരികെ വരുന്ന വഴി കയറിയത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്ന് പുറത്ത് നിൽക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയേ കാരണം പോകുന്ന വഴി മൊത്തം മഴയായിരിക്കും നല്ല വൈബാണല്ലോ എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ആദ്യം നല്ല മഴയൊക്കെ കിട്ടി പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴയും ഇല്ല ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നെ പിന്നെ ഒരുപാട് വളവാണ് അപ്പോൾ അതുകൊണ്ട് പോകുമ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ഛർദിയും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അമ്മയാണെങ്കിൽ ഒരു വട്ടം ഛർദിക്കുകയും ചെയ്തു അങ്ങനെ പുറകിലിരുന്ന അമ്മേനെ ഫ്രണ്ടിലാക്കിയിട്ട് ഞാൻ പുറകിൽ വന്നിരുന്നേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി വരേണ്ടിയിരുന്നില്ല എന്ന് കാരണം നല്ല ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു കാര്യമൊക്കെ ആലോചിച്ച സമയത്ത് ആ കുഴപ്പമില്ല എന്ന് കരുതി അങ്ങനെ നമ്മൾ കോവിലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഇതൊരു മലേൻ്റെ മേലെയാണ് അപ്പോൾ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം അമ്പത് രൂപയാണ് കേട്ടോ എന്നിട്ട് വണ്ടി ഓടിച്ച് മുകളിൽ പോവാം അവിടെ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാന് പ്രത്യേകിച്ചും വെയിലൊന്നുമില്ല മഴ പെയ്ത് തോര്ന്നതിൻ്റെ ഒരു അന്തരീക്ഷം പോലെയൊക്കെ ആയിരുന്നു എന്തായാലും നല്ല വൈബാണ് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സമയം അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കാരണം കഴിഞ്ഞ തവണ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല സന്ധ്യയായ സമയത്താണ് നമ്മളവിടെ എത്തിയത് അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറി അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും രഞ്ജന ഒക്കെ കോവിലിൻ്റെ ഉള്ളിൽ കയറി അർച്ചന നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ട് സന്ധ്യായ സമയത്ത് അമ്മ പറഞ്ഞു അർച്ചന ചെയ്താലോ ഒന്ന് അങ്ങനെ അർച്ചനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ കോവിലിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ട് അവിടെ നിന്ന് കിട്ടും നമ്മൾ പൈസ കൊടുത്താൽ മതി അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രഞ്ജിനും അമ്മയും കൂടെ കോവിലെ തൊഴാനായിട്ട് കയറി ആ സമയം ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ് ഇരുന്നു വെറുതെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് അവർ രണ്ടുപേരും തൊഴുതു വന്നതിന് ശേഷം ഞങ്ങൾ സെയിം കടയിൽ നിന്ന് ബജ്ജിയും അതിരസമൊക്കെ വാങ്ങി ചായ കുടിച്ച് പിന്നെ അതേ കടയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ബവിൾ മേക്കർ കണ്ട സമയത്ത് മിലൂന് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി നമ്മളെല്ലാവരും കൂടെ കളിയായി പിന്നെ ഫോട്ടോസ് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഒരുപാട് ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അത് വന്നിട്ട് ഉടച്ച് രഞ്ജനും അമ്മയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രണ്ട് നായ്ക്കളും കൂടെ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവർക്ക് ഇത് എറിഞ്ഞ് കൊടുത്ത സമയത്ത് അവരത് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു തേങ്ങയൊക്കെ കഴിക്കുമെന്നുള്ളത് അങ്ങനെ അത് കണ്ട സമയത്ത് എനിക്കും ഒരാഗ്രഹം തോന്നി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാനും മിലും ഒക്കെ തേങ്ങ ഇട്ടുകൊടുത്ത് അത് കഴിച്ച് അതിൻ്റെ വിശപ്പൊക്കെ മാറിയപ്പം പിന്നെ അതങ്ങ് പോയി കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ തിരികെ പോവാന്ന് കരുതി നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിം ബജ്ജിക്കടയിൽ നിന്ന് നമ്മളൊരു മൂന്നാല് ബജ്ജിയൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മൾ ഒരു ഒരുപാട് മാങ്ങകൾ മാത്രമുള്ളൊരു കട കണ്ടു കേട്ടോ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് മാങ്ങയും വാങ്ങിക്കുക എന്ന് കരുതിയിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാങ്ങകളൊക്കെ വാങ്ങി ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാങ്ങയാണ് ഇതിൻ്റെ കുരു വന്നിട്ട് വളരെ ചെറുതായിരിക്കുന്ന പറഞ്ഞേ മാങ്ങയണ്ടി വന്നിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു